COVID-19 അഥവാ കൊറോണ വൈറസ് മഹാമാരി ലോകത്തിന്റെ ഗതിയാകെ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 44 ലക്ഷത്തിലേറെ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 3 ലക്ഷത്തിലേറെ പേർ മരിച്ചു. ഇന്ത്യയിൽ മാത്രം 81,970 പേരിലാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 2,649 പേരാണ് കൊറോണ ബാധയെ തുടർന്ന് ഇന്ത്യയിൽ മരണമടഞ്ഞത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ കാറ്റിപ്പറത്തി ഉത്സവം. സംഭവം നടന്നത് കർണാടകത്തിലാണ്. നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥർ ഏറെയും രംഗത്തേക്ക് എത്തുകയും ചെയ്തു. കർണാടകയിലെ ബംഗളൂരുവിന് സമീപമുള്ള രാമനഗരത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്. രാമനഗരത്തിലെ കൊലഗോണ്ടനഹള്ളിയിലാണ് മാരിയമ്മൻ ആഘോഷത്തിനായി വേണ്ട മുൻകരുതൽ പോലും ലഭ്യമാക്കാതെ ലോക്ഡൌൺ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തി നിരവധി പേർ ഒന്നിച്ചുകൂടിയത്. ഇതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് ഉത്സവം നടത്തിയതെന്നാണ് ക്ഷേത്രാധികാരികൾ പറയുന്നത്. പോലും ഉത്സവം നടത്താൻ അനുമതി നൽകിയ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ഓഫീസർ NC കൽമട്ടയെ സസ്പെൻഡ് ചെയ്തത് രാമനഗര ഡെപ്യൂട്ടി കമ്മീഷണർ വിശദമാക്കി. തഹസിൽദാരുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഇവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കിയതായി ദഫീൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഗ്രീൻ സോണിലാണ് രാമനഗരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ സാമൂഹ്യ അകലം പാലിക്കാതെ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും കർണാടകത്തിൽ 987 COVID-19 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 35 പേരാണ് ഇതിനോടൊപ്പം തന്നെ കൊറോണ ബാധയെ തുടർന്ന് മരണമടഞ്ഞത്. ഉത്സവം നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി CN അശ്വത് നാരായണൻ വിശദമാക്കിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇത് സംഭവിക്കരുതായിരുന്നുവെന്നും അശ്വത് നാരായണൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യം കർണാടകത്തിൽ ഉരുവായപ്പോഴും നിലവിലെ കണക്കുകൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. 987 പേർക്ക് ഇതിനോടകം തന്നെ രോഗം സ്ഥിരീകരിച്ചു. 35 പേർ ഇതിനോടകം തന്നെ കൊറോണ ബാധയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടും ഇത്തരം ഗുരുതരം വീഴ്ച സംഭവിച്ചത് ഞെട്ടലോടെയാണ് ഉദ്യോഗസ്ഥർ പോലും കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.